ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മക്കളുമൊത്ത് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവിക സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ സമയം ചെലവഴിപ്പാനും കർത്താവ് എനിക്ക് നൽകിയ ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വരുന്ന 7 ദിവസം നമ്മൾ ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാനും പഠിക്കുവാനും പോവുകയാണ്. ഐ വിൽ ഗോ ടു ഗോ സെൻഡ് ടു ഷെയർ. ഞാൻ ദൈവത്തിൻ്റെ വചനം വാഹകനായി, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനായി, ദൈവിക കൃപ നിറഞ്ഞവനായി, ദൈവിക സന്തോഷം, ദൈവിക കൃപകൾ മറ്റുള്ളവരുടെ മുൻപിൽ പറയും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ മുന്നോട്ടിറങ്ങും എന്ന് പ്രതിജ്ഞ എടുക്കുവാനും, എങ്ങനെ ദൈവ വചനം ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം, എങ്ങനെ ദൈവവചന ശുശ്രൂഷ നാം നടത്തണം, എന്താണ് നാം പ്രസംഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വരുന്ന ഈ ഇന്ന് തുടങ്ങുന്ന വീക്ക് ഓഫ് പ്രയറിന്റെ വരുന്ന ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗത്തിലെ അതൊരു ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ വളരെ ഗഹനമായി പഠിക്കുവാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. ത്രീ ഏഞ്ചൽസ് മെസ്സേജ് ആൻഡ് ദ മിഷൻ ഓഫ് ദ ചേർച്ച്. ഗോഡ് കോൾസ് അസ് ടു ഗോ. ഈ ലേഖനം, ഈ പ്രാർത്ഥനാപാരത്തിന് വേണ്ടിയുള്ള ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ ടെഡ് വിൽസൺ അവരുകളാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സഭയ്ക്ക് ഒരു മിഷനുണ്ട് അല്ലെ? ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുകയുണ്ടായി. ജീസസ് ഡിഡ്ന്റ് ക്രിയേറ്റ് എ മിഷൻ ഫോർ ദ ചർച്ച്. ജീസസ് ക്രിയേറ്റഡ് എ ചർച്ച് ഫോർ ഹിസ് മിഷൻ. നമ്മളുടെ സഭയ്ക്ക് വേണ്ടി ഒരു മിഷൻ അല്ല ഉണ്ടാക്കിയത്, പക്ഷെ സഭ ദൈവം ഉണ്ടാക്കിയേക്കുന്നത് തന്നെ ഒരു ദൈവത്തിന്റെ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമർ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ്സ് ഓഫ് ദോസ് ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരമാകുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരടുത്ത് ആ ദൈവീക നന്മകൾ പങ്കുവെക്കുമ്പോൾ, ദൈവീക കൃപകൾ പങ്കുവെക്കുമ്പോൾ, ഈ സദ്വർത്തമാനം നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ദൈവീക ദൂതുകൾ മറ്റുള്ളവരുമായി നാം പങ്കുവെക്കുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ളവരായിത്തീരും, കേൾക്കുന്നവർ ഭാഗ്യമുള്ളവരായിത്തീരും എന്നുള്ള കാര്യത്തില് രണ്ടു പക്ഷമില്ല എന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇൻ എവ്രി ഏജ് ഗോഡ് ഹാസ് ഗിവൻ ഹിസ് പീപ്പിൾ എ സ്പെഷ്യൽ മിഷൻ. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സഭയെ ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകി, ഓരോ നിയോഗങ്ങൾ നൽകി സഭയെ ദൈവം എന്ത് ചെയ്തു, ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദാനിയലിനെ ദൈവം വിളിച്ചു. ദൈവം വലിയൊരു സന്ദേശം ദാനിയലിന് നൽകി. ദാനിയലിനോട് ദൈവം സന്ദേശം നൽകിയപ്പോൾ ചില ഭാഗങ്ങൾ, ചില പ്രവചനങ്ങൾ ദാനിയലിന് മനസ്സിലാകാതെ വിഷമിക്കുകയുണ്ടായി. ദാനിയലിനോട് ദൈവം പറഞ്ഞു, നീയോ ഈ പുസ്തകം അടച്ച് സൂക്ഷിച്ചു വെച്ചുകൊള്ളുക, എന്തെന്നാൽ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുകയും മനുഷ്യൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളെ പരിശോധിക്കുകയും അവർ ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്യും, അതുകൊണ്ട് നീ ഈ പുസ്തകം എന്ത് ചെയ്യുക, അടക്കി വെച്ചുകൊള്ളുക എന്ന് ദാനിയലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട്. എന്നാൽ വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തില് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഈ ദാനിയലിന്റെ പുസ്തകം ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്.
ഭക്ഷിച്ച സമയത്ത് അത് വായ്ക്ക് ഇൻപവും അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ അതെന്താണ് ഒരു കയ്പ്പും അനുഭവപ്പെട്ടതായിട്ട് വേദപുസ്തകം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 1844 ഗ്രേറ്റ് ഡിസപ്പോയിന്റ്മെന്റ് എന്നെ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു പ്രത്യേക ഉത്തരവാദിത്വം സഭ ഏറ്റെടുത്തത് 1844 ശേഷം ദൈവത്തിന്റെ പരിശോധന നായവിധിയെ കുറിച്ച് സഭ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അതൊരു പ്രത്യേക ദൗത്യം. ഒന്നാമത്തെ ദൂതന്റെയും രണ്ടാമത്തെ ദൂതന്റെയും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള പ്രത്യേക ദൗത്യം നമ്മുടെ സഭയ്ക്ക് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. പ്രവചനാത്മ രേഖകളിൽ ഇങ്ങനെ പറയുന്നു, ദ സ്പിരിറ്റ് ഓഫ് പ്രൊഫസി ടെൽ അസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെസ്സേജ് വർ ഗിവൻ ബൈ ഏർലി അഡ്വന്റിസ്റ്റ് ബിലീവേഴ്സ്. തേർഡ് മെസ്സേജ് വുഡ് ബി ആഡ് ടു ദ ഫസ്റ്റ് ടു ആൻഡ് ഇറ്റ് വുഡ് ബി ഗിവൻ ജസ്റ്റ് ബിഫോർ ജീസസ് റിട്ടേൺ. കോമ്പിനേഷൻ ഓഫ് ത്രീ മെസ്സേജസ് വുഡ് ബി ദ ഫൈനൽ അപ്പീൽ ഓഫ് ഗാഡ് ടു ദിസ് വേൾഡ്. ഈ മൂന്ന് മാലാഖമാരുടെ ദൂതാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് ഈ ലോകത്ത് എല്ലാവരെയും ദൈവീകത്വത്തിലേക്ക് ദൈവിക കൃപയിലേക്ക് വിളിക്കുന്ന ആഹ്വാനം ചെയ്യുന്ന നിത്യ സുവിശേഷം എന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശേഷിപ്പ് സഭ എന്നുള്ള നിലയിൽ നമ്മുടെ സ്പെഷ്യൽ മിഷൻ എന്ന് പറയുന്നത് ഇൻ എ സ്പെഷ്യൽ സെൻസ് അഡ്വന്റിസ്റ്റ് ചർച്ച് ഹാസ് ബീൻ സെറ്റ് ഇൻ ദ വേൾഡ് ആസ് വാച്ച്മാൻ ആൻഡ് ലൈറ്റ് ബെയറേഴ്സ്. നമ്മൾ കാവൽക്കാരാണ്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദീപശിഖ വഹിക്കുന്നവർ അല്ലെങ്കിൽ വെളിച്ചം പരത്തുന്നവരാണ് എന്ന് നാം ഓർക്കേണ്ടതായിട്ട് വളരെ വളരെ ആവശ്യകരമായ കാര്യമാണ്. ദൈവം നമ്മളെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന, നാശത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരെ ദൈവം തന്റെ ദൈവിക കൃപയിലേക്ക് വിളിക്കുവാൻ നമ്മുടെ സഭയെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, ഒരുക്കിയിരിക്കുന്നു എന്ന് ദൈവാത്മാവിൽ ഞങ്ങളെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സഭയെ വിളിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്നവരെ രക്ഷിക്കുവാനായിട്ടാണ്. നമുക്കറിയാം പണ്ടൊക്കെ സഭയാണെങ്കിൽ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചർച്ച് യൂസ് ടു ബി എ ലൈഫ് ബോട്ട് റെസ്ക്യൂയിങ് ദ പെരിഷിങ്, നൗ ഷീസ് എ ക്രൂസ് ഷിപ്പ് റിക്രൂട്ടിങ് ദ പ്രോമിസിങ്. അല്ലേ, പണ്ടൊക്കെ സഭ നശിച്ചു പോകുന്നവനെ രക്ഷിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് സഭ എന്താണ് പറയുന്നത്, ഇന്ന് പല നേതാക്കന്മാരും അല്ല പല പല സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ് നമ്മുടെ സഭയിലും വലിയ വലിയ ആളുകൾ വരണം എന്ന് പറയുന്നു. നമ്മുടെ സഭയിൽ വലിയ വലിയ ആളുകളല്ല, ആത്മമൊരുക്കമുള്ള ആത്മാവിന് ദൈവത്തെ അറിയണമെന്ന ആഗ്രഹമുള്ള ചെറിയ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാലും സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് റെസ്ക്യൂ ദ പെരിഷിങ്, അതാണ് ദൈവം നമ്മളെ ഈ അന്ത്യകാലത്ത് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ നിയോഗം അതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മൂന്ന് ദൂതന്മാരുടെ ദൂതുകളും സവിശ്രുതം നമ്മൾ വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. എന്നിരുന്നാലും പറയുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഫസ്റ്റ് ഏഞ്ചൽസ് മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് മെസ്സേജ് ഒരു നിത്യ സുവിശേഷം. എന്താണ് സുവിശേഷം? എന്താണ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷിച്ച സുവിശേഷം? എന്താണ് വേദപുസ്തകത്തിൽ കാണുന്ന സുവിശേഷം? യേശു ക്രിസ്തുവിനെ അറിയുകയും യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ നിത്യരക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം വെളിപാടിന്റെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ നമുക്ക് ഈ വെളിപാട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന്, നമുക്ക് അതിന്റെ പ്രൊസീജിയർ, വെളിപാട് മനുഷ്യന് ലഭിക്കുന്നതിന്റെ പ്രൊസീജിയർ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദൈവം അത് യേശുക്രിസ്തുവിന് കൊടുത്തു, യേശുക്രിസ്തു അത് ദൂതന്മാർക്ക് കൊടുത്തു, ദൂതന്മാർ അത് യോഹന്നാന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ലഭിച്ചത് മാനവരാശിക്ക് തന്റെ ദൂതന്മാർ മുഖാന്തരം നൽകുന്ന എന്തോ അതാണ് സുവിശേഷം എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. യേശു ക്രിസ്തു നൽകുന്ന രക്ഷയാണ്
സുവിശേഷം. ആ രക്ഷയെ പ്രഘോഷിക്കുവാനായിട്ടാണ്, ആ രക്ഷയെ വിളംബരം ചെയ്യുവാനായിട്ടാണ്, ആ രക്ഷയെ ജാതികളുടെ മുൻപിൽ അത്യുച്ചത്തോടുകൂടെ ബലത്തോടുകൂടെ പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ ദൈവ കൃപയിൽ നിറഞ്ഞ് സംസാരിക്കുവാനായിട്ടാണ് നമ്മുടെ സഭയെ വിളിച്ചിരിക്കുന്നത് എന്നതാണ് ഓർക്കേണ്ടത് ആവശ്യമാണ്. രക്ഷിതാവിംഗലേക്ക്, ദൈവത്തെ ഭയപ്പെടുന്ന മാനവ ജനതയുടെ ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാ മേഖലകളിലുമുള്ള എല്ലാ സഭകളിലുമുള്ള യഥാർത്ഥമായ ദൈവത്തെ അനുസരിക്കുകയും യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവീക മക്കളെ ദൈവം എന്താണ് വിളിച്ചു ചേർക്കേണ്ടത്? ദൈവത്തിന്റെ ആലയിലേക്ക് വിളിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ രാത്രികാലം നമ്മെ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Rescue the perishing by telling, by spreading the gospel of Jesus Christ. Yesu Christuvinte suvisesham prasangichukonda, Yesu Christuvinte suvisesham prasangichukonda srishtidavine aaradhikkuvan, സൃഷ്ടിതാവിനെ ആരാധിക്കുവാൻ, സൃഷ്ടിതാവ് പറഞ്ഞതുപോലെ ദൈവീക കൽപ്പനകളെ പ്രമാണിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു ജനതയെ ഒരുക്കേണ്ടതും ഈ അന്ത്യകാലത്ത് ഒരു ജനതയെ ആ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് നയിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുവാനാണ്. രണ്ടാമത്തെ ദൂതന്റെ ദൂത് മറ്റൊന്നുമല്ല, ബാബിലോൺ വീണു. നമുക്കറിയാം ഈ ഞാൻ കൊച്ചിലെ ഈ മൂന്ന് ദൂതന്റെ ദൂത് കാണാതെ പഠിച്ചതാണ്. ഇനിയാണ് പറയുന്നത്, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു, ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്, എല്ലാവർക്കും ഉള്ളതാണ്, ആകാശമധ്യത്തിൽ നിന്ന് വരുന്നതാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്ന സുവിശേഷമാണ്. സകല ജാതിയും ഗോത്രവും ഭാഷയുമായവരോട് ശുശ്രൂഷിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട്, ഇന്ന് ദൈവ ഭയമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തെ ഭയമില്ല മനുഷ്യന്, ദൈവത്തെ ഭയമില്ല. എന്നാൽ വചനം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ഒന്നാമത്തെ ദൂതന്റെ ദൂത്. രണ്ടാമത്തെ ദൂതൻ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെ വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ഫോളൻ, ബാബിലോൺ ഈസ് ഫോളൻ. എന്താണ് ബാബിലോൺ? നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി പഠിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പ്രക്രിയയ്ക്ക് വിരോധമായ മാനുഷിക സമ്പ്രദായങ്ങളാണ് ബാബിലോൺ, മാനുഷിക സമ്പ്രദായങ്ങളാണ് ബാബിലോൺ. ആ മാനുഷിക സമ്പ്രദായങ്ങളൊക്കെയും തരണിയായി പോകും, ആ മാനുഷിക സമ്പ്രദായങ്ങളൊക്കെയും നശിച്ചു പോകും, ആ മാനുഷിക സമ്പ്രദായങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ ഇല്ലാതെയായി പോകും. ദൈവമോ ദൈവവചനമോ നിലനിൽക്കും, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരോ നിലനിൽക്കും എന്ന ദൈവവചനം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ദൂതന്റെ ദൂത് മറ്റൊന്നുമല്ല, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുകയോ നെറ്റിമേലോ കൈമേലോ അതിന്റെ മുദ്രയേൽക്കുകയോ ചെയ്യുന്നവന് ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമധ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാട് മുൻപാകെ അഗ്നിഖണ്ഡനങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പോകും. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. പ്രിയമുള്ളവരെ, അതാണ് മൂന്നാമത്തെ ദൂതന്റെ ദൂത്. മൃഗത്തിന്റെ അടയാളം, മൃഗമെന്താണെന്നും മൃഗത്തിന്റെ ഇമേജ് എന്താണെന്നും മൃഗത്തിന്റെ അടയാളം എന്താണെന്നും നമുക്ക് വ്യക്തമായി അറിയാം. ദൈവത്തിന്റെ വിശുദ്ധ ശബദ്, അതാണ് ദൈവത്തിന്റെ മുദ്ര. അതിനെതിരെ നിൽക്കുന്നതാണ് മൃഗത്തിന്റെ മുദ്ര. ഇന്ന് മൃഗത്തിന്റെ മുദ്രയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇന്ന് ലോകത്ത് പലരും
ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊന്നും മൃഗത്തിൻ്റെ മുദ്രയല്ല എന്നാണ് പറയുന്നത്. അജ്ഞതയിൽ ജീവിക്കുന്ന കുറേ ദൈവദാസന്മാരെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവരൊക്കെ ആത്മാർത്ഥതയുള്ളവരാണ്, ദൈവചനം പഠിക്കുന്നവരാണ്, പക്ഷേ അവർക്ക് ഈ വെളിച്ചം കിട്ടിയിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് മൃഗത്തിൻ്റെ മുദ്ര എന്നുള്ള വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ നമുക്ക് ആ വെളിച്ചം ദൈവം നൽകിയിട്ടുണ്ട്. ആ വെളിച്ചം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവരുമായി അത്യുച്ചത്തിൽ ഘോഷിപ്പാൻ, അവരെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നടത്തുവാൻ ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ദൈവാത്മാവിൽ നമ്മളെ അതിനെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വാട്ട് വി ആർ സീയിങ് ടുഡേ ഈസ് എ വേക്കപ്പ് കോൾ ഏർജിങ് അസ് ടു ലുക്ക് ടു ഗോഡ്സ് വേർഡ് ആൻഡ് ബി റെഡി ഫോർ വാട്ട് ഈസ് കമ്മിങ്. എന്ന് വരാൻ പോകുന്നതിന് വേണ്ടി നമുക്കറിയാം, ലോകത്തിൻ്റെ പോക്ക് കണ്ടാലേ അറിയാം ഇതൊക്കെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. പലരും ഇന്ന് യോജിക്കുകയും പലര തീരുമാനങ്ങളൊക്കെ ഒരുമിച്ച് കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിഴലിടുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് വളരെ അത്യുച്ചത്തോടുകൂടെ ദൈവത്തിൻ്റെ ഈ ത്രിവിധ ദൂതുകൾ മറ്റുള്ളവർക്ക് മുൻപിൽ പകരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ടുഡേ ഐ ഇൻവൈറ്റ് യു ടു റെസ്പോണ്ട് ഗോഡ്സ് കോളിംഗ് ബൈ സേയിങ് യെസ് ലോർഡ്, ബൈ യുവർ സ്ട്രെങ്ത് ആൻഡ് പവർ ഐ വിൽ ഗോ. പ്രൊക്ലെയിം ത്രീ ഏഞ്ചൽസ് മെസ്സേജ്, വേർ എവർ യു സെൻഡ് മീ, ഐ എം വില്ലിംഗ് ടു ഗോ. ആമേൻ. ദൈവമേ, നീ എന്നെ എവിടെ അയക്കുന്നുവോ ലോകത്തിൻ്റെ എല്ലായിടത്തും പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് മാത്രം നിൽക്കാനല്ല, ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി സകല ജാതികളെയും എൻ്റെ ശിക്ഷരാക്കിക്കൊള്ളു. ദൈവത്തിൻ്റെ കമാൻഡ് അതാണ്, സകല ജാതികളെയും ദൈവത്തെ ആരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, യഥാർത്ഥമായ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവിക കൃപകളെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ഒരു ജനതയെ ഒരുക്കുവാൻ ഇന്ത്യ ഈ അന്ത്യകാലത്ത് ദൈവം നമ്മൾ വിളിച്ചിരിക്കുകയാണ്. നമുക്കതിനായി ഒരുങ്ങാം, തയ്യാറെടുക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, കാത്തുകൊള്ളുമാറാകട്ടെ. ആമേൻ.